കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതായത് പി എൽ സി നിന്ന് ഒരു എക്സൽ ഷീറ്റിലോട്ട് എങ്ങനെ ഡാറ്റ അക്വയർ ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു ലൈവായിട്ട് ഡാറ്റ എടുക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് സെയിം തന്നെ, ബട്ട് ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 6 മാസം മുമ്പ് നമുക്ക് എത്രയായിരുന്നു ടെമ്പറേച്ചർ ഈ പെർട്ടിക്കുലർ ടൈമിൽ, ഏത് മിനിറ്റിൽ ഏത് ടെമ്പറേച്ചർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ ഡാറ്റ എടുത്തിട്ട് നമ്മളൊരു അനലൈസ് ചെയ്യണം, അപ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ മാറ്റം വരുത്തണം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രഷർ, ടെമ്പറേച്ചർ, വാട്ടെവർ, ആ പാരാമീറ്റേഴ്സ് നമുക്ക് എക്സൽ ഷീറ്റിൽ ഹിസ്റ്റോറിക്കലായിട്ട് ഏത് സമയത്ത് എടുത്തിട്ട് പരിശോധിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിന് നമ്മൾ ചെയ്യുന്നത് ആക്സിസ് ഡാറ്റാ ബേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതേപോലെ ഒ പി സി എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഈ കോൺസെപ്റ്റ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ആൾക്കാർ പല പ്രോസസ്സിലൂടെ ആയിരിക്കും, അത് ഫുഡ് ഇൻഡസ്ട്രി ആയാലും ബീവറേജസ് വാട്ടെവർ ഏത് തരം മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിലും അവിടെ ടെമ്പറേച്ചർ, പ്രഷർ ഈ പറയുന്ന ഏത് പാരാമീറ്ററും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, എല്ലാവരും അതിനകത്ത് ആവശ്യമുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിനകത്ത് വരുന്നൊരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു അപകടം പറ്റുകയാണ്, ഒരു ടെമ്പറേച്ചർ അതായത് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റ് കത്തിപ്പോയി അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി, അപ്പോൾ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വേണമെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടറിനകത്ത് അത് സെർവർ വഴി നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് ഏത് ടെമ്പറേച്ചർ കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം വന്നതെന്നുള്ളത് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. രണ്ടാമത്തെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഇതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ് നടത്തുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഒരു ടെമ്പറേച്ചർ മാറിയാൽ അതിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ് വ്യത്യാസം വരും, അതിൻ്റെ ലൈഫ് വ്യത്യാസം വരും, അപ്പോൾ പല രീതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിനകത്ത് ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു ആവശ്യം വരുന്നത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പല കമ്പനികളിലും ഇൻസിനേറ്റർ അതായത് കത്തിച്ച് കളയുന്ന, വേസ്റ്റ് കത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അത് മെഷീനറി ഉപയോഗിക്കുന്നത് ഇൻസിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ്, ഗവൺമെൻറ് പെർട്ടിക്കുലർ റൂൾ ഉണ്ട്, ഇത്ര ടെമ്പറേച്ചർ കത്തിക്കണം, ഇത്ര നേരം കത്തിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഓവറായിട്ട് സ്മോക്ക് പുറത്തു വരും, പ്രോപ്പർലി അത് കത്തിക്കാതിരുന്നാൽ വരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസിൻ്റെ ഇത്ര ടെമ്പറേച്ചറിൽ ഇത് കത്തിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മളൊരു എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അതായത് നമുക്കതൊരു വലിയൊരു തലവേദനയാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും ഫേക്ക് ഡാറ്റ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് ആവണമെന്നില്ല, അവർ മനഃപൂർവ്വം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് എല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് അല്ലെങ്കിൽ എവറി മണിക്കൂർ നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് എടുത്ത് പരിശോധിക്കാം, അത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.